ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം എല്ലാവർക്കും. സബാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഞ്ഞിക്കട്ട പോലൊരു പഞ്ഞിയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായും ഡിന്നറായും നല്ല കറീൻ്റെ കൂടെ അതുപോലെ തേങ്ങാപ്പാലും പഞ്ചസാരയും ഒക്കെ ചേർത്തിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിനു മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിനുശേഷം തൊട്ടടുത്ത് കാണുന്ന ആ ഒരു കുഞ്ഞു ബെൽ ഐക്കണും കൂടെ മറക്കാതെ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം പഞ്ഞിക്കട്ട പോലുള്ള ഒരു പഞ്ഞിയപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ ഈ ഒരു പഞ്ഞിയപ്പം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഉഴുന്നും അരിയും ഒന്ന് വെള്ളത്തിൽ കുതിർത്തി വെക്കണം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കാം. 250 ml കപ്പിന് അളന്നിട്ടാണ് എടുത്തത്. കപ്പന്നെ വേണമെന്നൊന്നുമില്ല, അല്ലെങ്കിൽ ഗ്ലാസ്സിന് അളന്നിട്ട് എടുത്താലും മതി. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. 2 കപ്പ് അരി എടുക്കുമ്പോൾ 2 ടേബിൾ സ്പൂണോളം ഉഴുന്ന് എടുക്കുക. 1 കപ്പാണെങ്കിൽ 1 ടേബിൾ സ്പൂണോളം എടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് വരാം. അങ്ങനെ നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു 4-5 മണിക്കൂറോളം നമുക്ക് കുതിരാനായിട്ട് അടച്ച് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് അരി ഉഴുന്നൊക്കെ നന്നായിട്ട് കുതിർന്ന് കിട്ടും. അങ്ങനെ അരിയും ഉഴുന്നും നമ്മൾ കുതിരാനായിട്ട് വെച്ചിട്ട് 5 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിലെ വെള്ളം നമുക്ക് ഇതുപോലെ മറ്റൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു വെള്ളം കളയണ്ട, ഈ വെള്ളത്തിലാണ് നമ്മൾ അരി അരച്ചെടുക്കുന്നത്. അതുകൊണ്ട് ഇതുപോലെ മറ്റൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ അരി കുതിർത്തിയ വെള്ളം കൊണ്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ മാവ് പെട്ടെന്ന് തന്നെ പൊളിച്ച് പൊങ്ങിക്കിട്ടാനായിട്ട് സഹായിക്കും. അതുകൊണ്ടാണ് ഈ വെള്ളം ചേർക്കുന്നത്. എന്നിട്ട് അത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ അരിയിലേക്ക് 1/2 കപ്പ് ചോറും 1/2 കപ്പ് തേങ്ങ ചിരകിയതും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ 1 ടേബിൾ സ്പൂൺ ഈസ്റ്റും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ മിക്സീൻ്റെ ജാറിലേക്ക് ഈ അരി ഇട്ട് കൊടുക്കുക. 2 പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് അരക്കേണ്ടി വരും. നിങ്ങളുടെ മിക്സീൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് ഇട്ട് അരച്ചെടുക്കുക. ഞാനൊരു 2 പ്രാവശ്യമാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച വെള്ളത്തിൽ നിന്നും ഇതുപോലെ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ അരച്ചൊഴിക്കാം. അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഞാൻ അരച്ചിട്ട് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് മിക്സീൻ്റെ ജാറിൽ കുറച്ച് 1/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ കയ്യിലുകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതാ ഈ ഒരു ലൂസിലാണ് നമുക്ക് മാവ് വേണ്ടത്. ഒരുപാടങ്ങ് കട്ടിയായി പോകരുത്, ഒരുപാട് ലൂസും ആയി പോകരുത്. നമ്മൾ ഇഡ്ലിക്കൊന്നും അരക്കുന്നത്ര കട്ടിയിൽ അരച്ചെടുക്കണ്ട, ഈ ഒരു ലൂസിൽ അരച്ചെടുക്കുക. ഇനി നമുക്കിതൊരു 4 മണിക്കൂറോളം അടച്ചു മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് നന്നായിട്ട് മാവ് പൊളിച്ച് പൊങ്ങി വന്നോളും. എനിക്ക് 4 മണിക്കൂർ കൊണ്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ടേനു. ഓരോ സ്ഥലത്തെ കാലാവസ്ഥക്കെ അനുസരിച്ചിട്ട് ചിലപ്പോൾ 5-6 മണിക്കൂറൊക്കെ ആവും. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ ഇതാ 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിൻ്റെ മൂടിയൊന്ന് തുറന്നിട്ടുണ്ട്. ഇതാ നല്ലതുപോലെ പൊളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നത് വീഡിയോയിൽ കിട്ടിയിട്ടില്ല. ഇതാ ഇതിൻ്റെ മുകളിൽ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് നിങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതാ ഇതുപോലെയാണ് നമ്മുടെ ബാറ്റർ വേണ്ടത്. ഒരുപാടങ്ങ് നമ്മൾ ഇഡ്ലിക്ക് അരക്കുന്നത് പോലെ അധികം അങ്ങ് കട്ടിയിലായി പോകരുത്. പൊളിച്ച് പൊങ്ങിക്കഴിയുമ്പോൾ ഈ ഒരു രീതിയിലാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ റെഡിയാക്കി എടുക്കുക. ഇനി നമുക്ക് നമ്മുടെ പഞ്ഞിയപ്പം റെഡിയാക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലത്തെ സ്റ്റീലിൻ്റെ ബൗളാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ സ്റ്റീലിൻ്റെ ബൗൾ ഉണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ ഗ്ലാസ് എടുക്കാം, അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഉണ്ടാവില്ലേ അതെല്ലാം എടുക്കാം. ഏതാണോ ഉള്ളത് അതെടുക്കുക. എന്നിട്ട് അതിൽ ഇതുപോലെ എണ്ണ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ എല്ലാത്തിലേക്കും എണ്ണ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് സ്റ്റീം ചെയ്യാനായിട്ട് വെക്കുന്നത് ആ പാത്രത്തിലേക്ക് ഈ സ്റ്റീലിൻ്റെ ബൗള് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഒരു 5 ബൗള് വെക്കാമെന്ന് വിചാരിച്ചതാണ്, അപ്പം പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇതുപോലത്തെ 4 ബൗളാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കിയ ബാറ്റർ ഉണ്ടല്ലോ അത് 1/4 ഭാഗം ഇതുപോലെ ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് അങ്ങ് ഒഴിക്കണ്ട, 1/4 ഭാഗം ഒഴിച്ചു കൊടുത്താൽ മതി.
അതുപോലെ നാലിലേക്കും കോരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചിട്ട് ഒരു 10 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. അങ്ങനെ ഇതാ 10 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പഞ്ഞിയപ്പം ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കുത്തി നോക്കാം ഉള്ളൊക്കെ വെന്തിട്ടുണ്ടോയെന്ന്. എല്ലാം കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീമറിന് പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു പഞ്ഞിയപ്പം ഞാൻ സ്റ്റീമറിൽ നിന്ന് പുറത്തേക്ക് എടുത്തതിന് ശേഷം കുറച്ച് സമയം ചൂട് പോകാനായിട്ട് വെച്ചിട്ടുണ്ടേനു. ഇപ്പം നല്ലതുപോലെ ചൂടൊക്കെ പോയിട്ടുണ്ട്. ചൂടോടെ തന്നെ നമ്മൾ ഇതിൽ നിന്ന് എടുക്കാൻ നോക്കിയാൽ ശരിക്കും അങ്ങ് കിട്ടൂല. പാത്രത്തിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് കുറച്ചൊന്ന് ചൂട് പോയതിന് ശേഷം സൈഡൊക്കെ ഇതുപോലെ ഇങ്ങനെ ഇളകി വരും. അന്നേരം നമുക്കൊരു കത്തിയോ ഇതോ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം എടുക്കാവുന്നതാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഇങ്ങ് കിട്ടും. ചൂടോടെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ശരിക്കും കിട്ടൂല. അതുകൊണ്ട് ഒന്ന് ചെറുതായിട്ട് ചൂട് പോയതിന് ശേഷം ഇതുപോലെ എടുക്കുക. അങ്ങനെ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ എടുത്തിട്ട് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. എന്നിട്ട് നല്ല കറിയുടെ കൂടെയോ തേങ്ങാപ്പാലോ പഞ്ചസാരയോ ഇട്ടിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റായും ഡിന്നറായും നല്ല മീൻ കറി അല്ലെങ്കിൽ നല്ല ചിക്കൻ കറി, ബീഫ് കറി അങ്ങനെയുള്ളതിൻ്റെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കുക. നല്ല പഞ്ഞിക്കട്ട പോലുള്ളൊരു പഞ്ഞപ്പാണിത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാൻ, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട്, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.